മിശേൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, അന്ത്യവിധിയെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. ഇപ്പോൾ ഓണത്തിൻ്റെ അവധിയൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് ഓണപരീക്ഷയുടെ പേപ്പർ കിട്ടുന്ന ദിവസങ്ങളാണ്. ദിവസങ്ങളിൽ പേപ്പർ വാങ്ങാനായിട്ട് നിൽക്കുന്ന കുട്ടികളുടെ മുഖത്ത് ഭയങ്കര ടെൻഷനായിരിക്കും. കാരണം ജയിക്കോ തോൽക്കോ, നല്ല മാർക്ക് കിട്ടുമോ, ക്ലാസ്സിൽ ഫസ്റ്റ് കിട്ടുമോ എന്നൊക്കെ ചിന്തിച്ച് ഭയങ്കര ടെൻഷൻ അടിക്കുന്ന സമയമാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, പേപ്പർ കിട്ടുന്ന സമയത്ത് എന്തൊക്കെ ടെൻഷൻ അടിച്ചിട്ടും കാര്യമില്ല. കാരണം അവരെങ്ങനെ പരീക്ഷ എഴുതിയിട്ടുണ്ടോ അതിനനുസരിച്ചാണ് അവർക്ക് റിസൾട്ട് വരിക. ഈ റിസൾട്ട് വരുന്ന സമയത്ത് എന്തൊക്കെ ചെയ്തിട്ടും ഒരു കാര്യവുമില്ല. അവർക്കാകെ ചെയ്യാൻ പറ്റുമായിരുന്നത് പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന സമയത്തായിരുന്നു. അന്ന് നന്നായി പഠിച്ചിരുന്നെങ്കിൽ ഇന്ന് നല്ല മാർക്ക് കിട്ടിയാനേ, അന്ന് മടി പിടിച്ച് ഉഴപ്പി നടന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് അവർക്ക് മോശം മാർക്ക് കിട്ടും. അന്ത്യവിധിയുടെ സമയത്ത് ഈശോയുടെ മുമ്പിൽ വിധി പ്രതീക്ഷിച്ച് നിൽക്കുന്ന നമ്മളും ഓണപരീക്ഷയുടെ റിസൾട്ടും കാത്ത് ടീച്ചറുടെ മുമ്പിൽ ടെൻഷനോടെ നിൽക്കുന്ന കുട്ടിയും ഏകദേശം ഒരുപോലെ തന്നെയാണ്. അന്ത്യവിധിയുടെ സമയത്ത് ഈശോയുടെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ ആ സമയത്ത് നമുക്കൊന്നും ചെയ്യാനില്ല. കാരണം ജീവിച്ചിരുന്ന സമയത്ത് നമ്മൾ നന്മ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ആ സമയത്ത് നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാകുമായിരുന്നു. ജീവിച്ചിരുന്ന സമയത്ത് തിന്മ പ്രവർത്തിച്ചെങ്കിൽ ആ സമയത്ത് നമുക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാകും. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. കാരണം നമ്മുടെ ജീവിതത്തിൽ ഇനിയും സമയമുണ്ട്. അന്ത്യവിധിയുടെ സമയമായിട്ടില്ല, നമ്മൾ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നന്മ ചെയ്ത് അന്ത്യവിധിയുടെ സമയത്ത് സന്തോഷത്തോടെ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.